Hi, good morning to all. Today I focused on the active and passive voice. How we changes the voice of WH questions. Format: question word plus auxiliary plus V3. Question word plus auxiliary plus V3. For example, what can she do? What can she do? ഈ സെൻറ്റൻസിൽ നമ്മൾ മനസ്സിലാക്കൽ എന്താണ്? ഇത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്, മീൻസ് ടൈപ്പ് മീൻസ് ഏത് ടെൻസ് ആണെന്ന് നോക്കണം. എന്നിട്ട് ആ ടെൻസിനനുസരിച്ച് മാറ്റുക. അപ്പം ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ വാട്ട്, പിന്നെ ക്യാൻ ബി. ക്യാൻ ബി എന്നുള്ളത് ക്യാൻ സിമ്പിൾ ഫ്യൂച്ചർ, അപ്പം നമ്മൾ ബി വെച്ചിട്ടോ. ക്യാൻ ബി, പിന്നെ വി ത്രീ, ഡൺ ബൈ ഹർ. വാട്ട് ക്യാൻ ബി ഡൺ ബൈ ഹർ. Next example, what does she writes? What does she writes? അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, പിന്നെ ഡസ് ഹീ റൈറ്റ്സ് എന്നല്ലേ. അപ്പം എന്താണിത്? സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റിൽ വെക്കണം. വാട്ട് വെക്കുക, ദെൻ ഓക്സിലി വെർബ്. ഇവിടെ എന്താ, ഈസ് ആ വെക്കേണ്ടി വരിക അല്ലേ. ഈസ് റിട്ടൺ ബൈ ഹിം. വാട്ട് ഈസ് റിട്ടേൺ ബൈ ഹിം. അതിന് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഫോർമാറ്റ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 ട്ടാ. ഇനി വാട്ട് ഡസ് ഹീ ടേക്സ്, വാട്ട് ഡസ് ഹീ ടേക്ക്, സോറി ടേക്സ് ഉണ്ടാവില്ല. വാട്ട് ഡസ് ഹീ ടേക്ക്, വാട്ട് ഈസ് ടേക്കൺ ബൈ ഹിം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്യാൻ കുഡ് എന്നുള്ളത് എങ്ങനെയാണ് പാസിബിൾ വോയ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഫോർമാറ്റ്: ഹെൽപ്പിംഗ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബിഇ പ്ലസ് V3. ഹെൽപ്പിംഗ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബിഇ പ്ലസ് V3. ക്യാൻ ദേ ഡു ദ വർക്ക്, ക്യാൻ ദേ ഡു എനി വർക്ക്, ക്യാൻ ദേ ഡു എനി വർക്ക്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്. അപ്പോൾ ക്യാൻ എന്താവും? കുഡ് ആവും. നമുക്കറിയാം, കുഡ് എനി വർക്ക് ബി ഡൺ ബൈ ദം. കുഡ് any work be done by them. Next one, could they write poems? Could they write poems? Then can go down, could poems be written by them? ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ആദ്യം ഇതിൻ്റെ ഫോർമാറ്റാണ് പഠിച്ചു വെക്കണം, എന്നാലേ കറക്റ്റ് എഴുതാൻ പറ്റൂ. നെക്സ്റ്റ് വില്ലേജ് ആൾ വരുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് ബിഇ പ്ലസ് V3. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് ബിഇ പ്ലസ് V3. വാട്ട് വിൽ ബി റൈറ്റ്, വാട്ട് വിൽ ബി റൈറ്റ്, വാട്ട് വിൽ ബി റിട്ടൺ ബൈ ഹിം. നെക്സ്റ്റ് വൺ, വാട്ട് ഷാൾ ബി റൈറ്റ്, വാട്ട് ഷാൾ ബി റിട്ടൺ ബൈ ഹിം. വാട്ട് ഷാൾ ഹീ റൈറ്റ്, വാട്ട് ഷാൾ ഹീ റൈറ്റ് എന്നുള്ളത് വാട്ട് ഷാൾ ബി റിട്ടൺ ബൈ ഹിം. നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, സെൻറ്റൻസ് ആസ്കിങ് ഇമ്പാരറ്റീവ്, എന്താ അത് കിട്ടുന്നില്ലല്ലോ, കമാൻഡ് റിക്വസ്റ്റ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഫോർമാറ്റാണ് പറയുന്നത് LET, ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് BE പ്ലസ് V3. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബിഇ പ്ലസ് V3. ഓപ്പൺ ദ ഡോർ, ലെറ്റ് വെക്കുക, ലെറ്റ് ഒബ്ജക്റ്റ് എന്താണ്, ദ ഡോർ, പിന്നെ ബി വെക്കുക, ബിഇ പ്ലസ് അല്ല ബിഇ ഓപ്പൺഡ്, ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അതിൽ നമ്മൾ ആദ്യം ലെറ്റ് വെക്കും, ലെറ്റ് ദിസ് ക്വസ്റ്റ്യൻസ് ബി ആൻസേർഡ്. ഓക്കെ, കമാൻഡ് റിക്വസ്റ്റ് ആണ്. നമ്മളെന്താ പറയുക, ഇമ്പാരറ്റീവ് സെൻറ്റൻസ് അതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ പറഞ്ഞത്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബിഇ പ്ലസ് V3 കേട്ടോ, മറക്കരുത്. നെക്സ്റ്റ് നെഗറ്റീവ് കമാൻഡ് ആണെങ്കിൽ അതിലൊരു നോട്ട് ചേർക്കണം എന്നാണ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബിഇ പ്ലസ് നോട്ട് പ്ലസ് V3. നേരത്തെ കൂടെ ഒരു നോട്ട് വെക്കണം, ഡോണ്ട് ഡിസ്റ്റർബ് ദ സ്റ്റുഡൻസ്, ലെറ്റ് ദ സ്റ്റുഡൻസ് ബി നോട്ട് ഡിസ്റ്റർബ്, നോട്ട് ഓപ്പൺ ദ വിൻഡോ, ലെറ്റ് ദ വിൻഡോ ബി നോട്ട് ഓപ്പൺഡ്.
ഇതാണ് എന്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്താ അവസ്ഥ നമുക്കറിയില്ല. അപ്പം ഗ്രാമർ എന്ന് പറഞ്ഞാൽ അതിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ടെൻസിൻ്റെ ഫോർമാറ്റും ബൈ ഹാർട്ട് പഠിക്കണം, എന്നിട്ട് ചെയ്ത് നോക്കണം, വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ടു സ്റ്റോപ്പ് സ്റ്റുഡീസ് ക്ലാസ്. താങ്ക് യു.